തീമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തോഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തി സ്തുതിക്കും. ആട്ടിൻ തോഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തി സ്തുതിക്കും. ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അത്തിമരങ്ങൾ പൂക്കുന്നില്ല എങ്കിലും മുന്തിരിയില് കായ്കളില്ല എങ്കിലും ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ 8 ദിനങ്ങളിലൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിനങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ ധ്യാന ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്യുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പരിശുദ്ധ അമ്മ ചെറുപ്പകാലം മുതലേ തന്നെ അവളുടെ മാതാപിതാക്കളാൽ ദൈവത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ടവളായിരുന്നു. മറിയത്തിൻ്റെ മാതാപിതാക്കളായ യോവാക്കിമും അന്നായും പരിശുദ്ധ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ദൈവത്തിന് സമർപ്പിച്ചതായിരുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ ദൈവത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോ തന്ന വലിയ സമ്മാനമാണ്. ഈ സമ്മാനത്തെ നമുക്ക് ഹൃദയപൂർവം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും സ്വീകരിക്കാം. പ്രത്യേകിച്ച് SMYM യെന്തയാർ യൂണിറ്റ് ചെയ്ത ഈ അമ്മയോടൊപ്പം എന്നുള്ള ഈ പ്രോഗ്രാം അനുഗ്രഹദായകമായിരുന്നു എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. പ്രത്യേകിച്ച് അവർ ചെയ്ത എല്ലാവിധ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകം നന്മകൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. നിൻ മുഖം